ദൈനംദിന ജീവിതത്തെ വിശ്വാസപരമായും കർമ്മപരമായും രൂപപ്പെടുത്തുമ്പോൾ അതിന് ആവശ്യമായ നേതൃത്വമാണ് പള്ളി എന്ന് പറയുന്നത്. പള്ളികൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങൾക്കുള്ള കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന നേതൃത്വമാണ്, ആ കേന്ദ്രത്തിന്റെ അവസാന വാക്കാണ് ഖാളി എന്ന് പറയുന്നത്. നമ്മുടെ പാലക്കാട് ജില്ലയിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്ക് ധാരാളം ചരിത്രങ്ങളിലേക്ക് കടക്കുമ്പോൾ ഖാളിമാരുടെ തീരുമാനങ്ങളും ചർച്ചകളും നമുക്ക് കാണാൻ സാധിക്കും. സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിക് റിപ്പബ്ലിക് മുതൽ ഇങ്ങോട്ട് നാം പരിശോധിച്ചു നോക്കിയാൽ അതാത് കാലഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് ആവശ്യമായ നേതൃത്വവും ഉപദേശവും നിർദ്ദേശവും തീരുമാനങ്ങളും നൽകുന്നതിന് ഖാളിമാർ നിലവിൽ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഒരു ഖാളിക്ക് വേണ്ട നിബന്ധനകൾ പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ജീവിക്കുന്ന നൂറ്റാണ്ടിൽ ആ നിബന്ധനകളെല്ലാം ഒത്തിണങ്ങിയ മഹാപണ്ഡിത നേതൃത്വത്തെയാണ് നമുക്ക് ഖാളിയായി ലഭിച്ചിട്ടുള്ളത് എന്നതിൽ തർക്കമില്ല. ലോകത്ത് ഇന്ന് ഇസ്ലാമിക ശരീഅത്ത് നേരിടുന്ന ഏതൊരു വിധിവിലക്കുകളെ കുറിച്ച് ലോക പണ്ഡിതന്മാർ ഒരു വട്ടമേശത്തിരുന്ന് ചർച്ച നടക്കുകയാണോ, ആ ചർച്ചകളിലെല്ലാം ഇന്ത്യൻ മുസ്ലിംകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ലോക പണ്ഡിത നേതൃത്വം ക്ഷണിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും തലയെടുപ്പുള്ള ഏക നേതാവ് സുൽത്താനുല്ലമാ കാന്തപുരം ഉസ്താദാണ്. നമുക്കറിയാം ലോകത്ത് ഈയിടെ നടന്ന ഒട്ടേറെ ചർച്ചകൾ പരിശോധിച്ചു നോക്കിയാൽ വിശ്വാസപരമായ കാര്യങ്ങളെ കുറിച്ച് ലോകത്ത് സെലഫികളും അല്ലാത്ത വിഭാഗവും രണ്ട് ചേരിയായി വിശ്വാസ കാര്യങ്ങളിൽ വേറിട്ട് നിൽക്കുന്നുണ്ട്. ആ വിശ്വാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോക മുസ്ലിം പണ്ഡിതന്മാർ ചർച്ചകൾ നടത്തിയപ്പോൾ അതിൽ അഷ്അരിയാക്കളും അല്ലാത്ത വിഭാഗവും ആ ചർച്ച അവതരിപ്പിക്കുന്ന ലോക പണ്ഡിതന്മാർ മുഴുവനും സംബന്ധിച്ച ചർച്ചാവേളയിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് ലോക മുസ്ലിങ്ങളുടെ വിശ്വാസം, ആ വിശ്വാസത്തിന്റെ പാരമ്പര്യം, ആ വിശ്വാസത്തിന്റെ ആധികാരികത, ആ ആധികാരികത ഈ നൂറ്റാണ്ട് വരെയുള്ള നമ്മിലേക്ക് എത്തിച്ചിരിക്കുന്ന പാരമ്പര്യം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയുടെ പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് അറബ് പണ്ഡിതന്മാരും അറബേതര രാജ്യങ്ങളിലെ പണ്ഡിതന്മാരും ഒരുമിച്ച് ചേർന്നപ്പോൾ അതിലേറ്റവും നല്ല പ്രബന്ധം അവതരിപ്പിക്കാൻ ക്ഷണിക്കപ്പെട്ട ഇന്ത്യയുടെ പ്രതിനിധി ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദായിരുന്നു എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഭിമാനത്തോടു കൂടെ ഇന്ത്യൻ മുസ്ലിംകൾ ഓർക്കുകയാണ്. അതേപോലെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ അതിപ്രധാനമാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം. ആ കർമ്മശാസ്ത്രത്തിൽ ഊന്നിക്കൊണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ, ഈ അത്യാധുനിക കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്രം പുരോഗമിച്ച് അതിന്റെ ഉത്തുംഗതയിലെത്തിയപ്പോൾ ആ ഉത്തുംഗതയിലെത്തിയിരിക്കുന്ന വൈദ്യശാസ്ത്രവും ഇസ്ലാമിക കർമ്മശാസ്ത്രവും തമ്മിൽ ഒരു താരതമ്യ പഠനം, ആ താരതമ്യ പഠനത്തിൽ ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ കുറിച്ചുള്ള ഇസ്ലാമിക മാനം, അതേപോലെ തന്നെ നമ്മുടെ അവയവങ്ങൾ ഇന്ന് വൈദ്യശാസ്ത്രം പുരോഗമിച്ചപ്പോൾ നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യുകയാണ്. നമ്മുടെ ആന്തരിക അവയവങ്ങൾ അടക്കമുള്ള പലതും നമുക്ക് ഇവിടെ വിതരണം ചെയ്യുന്ന വൈദ്യശാസ്ത്രത്തിന്റെ പുരോഗതി വന്നപ്പോൾ അവയവദാനങ്ങളുടെ ഇസ്ലാമിക മാനം, ഇതുപോലത്തെ അതിസങ്കീർണമായ വിഷയങ്ങളിൽ ഫിഖ് കൗൺസിലുകൾ എന്ന പേരിൽ ലോക മുസ്ലിം പണ്ഡിതന്മാർ ചർച്ച അവതരിപ്പിക്കുമ്പോൾ ആ ചർച്ചകളിലെല്ലാം തീർപ്പ് കൽപ്പിക്കുന്ന രൂപത്തിൽ തലയെടുപ്പുള്ള ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അഭിമാനഭാജനമായ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദായിരുന്നു അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് മദ്ഹബുകളിൽ നിന്നുകൊണ്ട് ചർച്ച അവതരിപ്പിക്കാൻ ക്ഷണിക്കപ്പെട്ട നേതാവ് സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദാണ്. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ജില്ലക്ക് ഖാളിയായി ലഭിച്ചിരിക്കുന്ന മഹാനവറുകൾ നമുക്കറിയാം. നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഷാഫിഈ ഫിഖ് അനുസരിച്ചുള്ള മഹല്ലുകളുണ്ട്, ഹനഫി ഫിഖ് അനുസരിച്ചുകൊണ്ടുള്ള മഹല്ലുകളുണ്ട്. ഈ മഹല്ലുകളിലെല്ലാം ഉള്ള ആളുകൾക്ക് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ആധികാരികമായ രീതിയിൽ തന്നെ
വിധി കൽപ്പിക്കുന്നതിന് കേൾപ്പിച്ച പണ്ഡിതനെയാണ് നമുക്ക് കാദിയായി ലഭിച്ചിട്ടുള്ളത് എന്നതിൽ തർക്കമില്ല. മഹാനായ ഷേഖുന അവർക്ക് കഴിഞ്ഞ കാലത്ത് നാം പരിശോധിച്ചു നോക്കിയാൽ വലിയ വലിയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക നേതാക്കളിൽ അതിപ്രധാനിയായ വരക്കൽ മുല്ലക്കോയ തങ്ങളവർക്ക് നമുക്കറിയാം, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളവർക്കളെ ബ്രിട്ടീഷ് ഗവൺമെന്റും അതുപോലെ തന്നെ കണ്ണൂരിലെ രാജവംശമൊക്കെ അടക്കമുള്ള ആളുകൾ വിദേശ രാഷ്ട്രങ്ങളെയും നമ്മുടെ രാജ്യത്തെയും പരസ്പരം ബന്ധിപ്പിക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിലെ അതിപ്രധാനികളായ ഔദ്യോഗിക വ്യക്തിത്വങ്ങൾ നമ്മുടെ രാഷ്ട്രം സന്ദർശിക്കുമ്പോൾ ആ രാഷ്ട്രപ്രതിനിധികളെയും നമ്മുടെ രാഷ്ട്രത്തിന്റെയും ഇടക്ക് ദ്വിഭാഷികളായി ഇവിടുത്തെ ആശയങ്ങൾ അങ്ങോട്ടും അവരുടെ ആശയത്തെ ഇങ്ങോട്ടും പരസ്പരം പരിചയപ്പെടുത്തുന്നതിന് മധ്യവർത്തിയായി അന്നത്തെ ഗവൺമെന്റ് നിശ്ചയിച്ചിരുന്നത് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളെയായിരുന്നു. എന്തുകൊണ്ട്? വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവർക്ക് ഏറ്റവും വലിയ പണ്ഡിതനാണ്. അതോടൊപ്പം അദ്ദേഹം ഒരു ബഹുഭാഷാ പണ്ഡിതൻ കൂടിയാണ്. ആ ബഹുഭാഷാ പാണ്ഡിത്യവും കൂടി ഉള്ളത് കൊണ്ട് തന്നെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഗവൺമെന്റിന്റെ പ്രതിനിധിയായി ഈ രണ്ട് രാഷ്ട്രങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കരാറുകൾ ഒപ്പുവെക്കുമ്പോൾ അതിന്റെ ആശയ കൈമാറ്റം നടത്തുന്നതിനുള്ള വിവർത്തനത്തിന്റെ മധ്യവർത്തിയായി വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രവർത്തിച്ചിരുന്നു എങ്കിൽ, ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഇന്ത്യയിൽ വികസന പ്രവർത്തനങ്ങൾ, നമ്മുടെ ഇന്ത്യയിലെ മതസൗഹാർദ്ദ അന്തരീക്ഷവും, നമ്മുടെ ഇന്ത്യ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് ഗവൺമെന്റുകളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളും, ഇന്ത്യയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നമ്മുടെ പങ്കാളിത്തവും, അതേപോലെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും തുടങ്ങി ഇന്ത്യയും ഇതര രാഷ്ട്രങ്ങളും തമ്മിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആ ചർച്ചയിൽ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന തലയെടുപ്പുള്ള നേതൃത്വമാണ് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അല്ലാഹു ദീർഘായുസ്സ് നൽകുമാർ ആവട്ടെ. നീയുടെ അൽ മംലകത്തുൽ ഉദ്ദുനിയത്തുൽ ഹാഷിമിയ ജോർദാൻ രാജാവ് നമ്മുടെ രാഷ്ട്ര തലസ്ഥാനം സന്ദർശിച്ചു. ജോർദാൻ രാജാവ് നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാന നഗരി സന്ദർശിക്കുമ്പോൾ ജോർദാനിനെയും ഇന്ത്യയെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന വിവിധ കരാറുകൾ നടക്കുകയാണ്, വിവിധ ചർച്ചകൾ നടക്കുകയാണ്. ആ ചർച്ച നടക്കുന്ന വേദി നിങ്ങൾ കണ്ടില്ലയോ? ഇന്ത്യൻ പ്രധാനമന്ത്രി ഇരിക്കുന്നു, ജോർദാൻ രാജാവ് ഇരിക്കുന്നു, അവരുടെ മധ്യത്തിൽ രണ്ട് രാഷ്ട്രത്തെയും സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇന്ത്യയും ജോർദാനും തമ്മിലുള്ള ബന്ധം, ഇന്ത്യൻ മുസ്ലിങ്ങളും ജോർദാൻ മുസ്ലിങ്ങളും, ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിൽ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗഹാർദ്ദപരമായ കാര്യങ്ങൾ, ഇവിടുത്തെ വിദ്യാഭ്യാസ പുരോഗതിയും, രാജ്യത്തെ ഗവൺമെന്റുകൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന ആശയവിനിമയത്തിന് ദ്വിഭാഷിയായി ബഹുമാനപ്പെട്ട രണ്ട് പ്രധാനമന്ത്രിമാരുടെയും മധ്യത്തിൽ ഇരിക്കുന്ന നേതൃത്വത്തെ നാം കണ്ടത് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് മാത്രമായിരുന്നു. അഹ്ലു സുന്നൽ ജമാഅയുടെ വിശ്വാസികൾ അവർ പിന്തിരിപ്പന്മാരാണ്, അവര് പഴഞ്ചന്മാരാണ്, അവര് അക്ഷരാഭ്യാസമില്ലാത്തവരാണ്, അവര് വിവരമില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് നവോത്ഥാനത്തിന്റെ നായകത്വം ഞങ്ങളെ കയ്യിലാണെന്ന് നായികത്വം 40 വട്ടം പറഞ്ഞു നടന്നിരുന്ന ആളുകളെ ആരെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല. അത് നമുക്ക് കാണാൻ സാധിക്കുന്ന എല്ലാ മതത്തെ കുറിച്ചും പ്രസംഗിച്ചുകൊണ്ട്, ബൈബിളും അവര് തന്നെ പ്രസംഗിക്കും, ഖുർആനും അവര് തന്നെ പ്രസംഗിക്കും, ഭഗവത്ഗീതയും അവര് തന്നെ പ്രസംഗിക്കും, സർവമതങ്ങളെ കുറിച്ചും അവർ തന്നെ പ്രസംഗിക്കും. അങ്ങനെയുള്ള പല പ്രസംഗങ്ങളും പല എഴുത്തുകാരും സുന്നി വിശ്വാസികളായ നമ്മെ ഇകഴ്ത്തുകയും അപമാനിക്കുകയും പരിഹസിക്കുകയും ജനമധ്യത്തിൽ താറടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്ന ആളുകളൊന്നും പ്രിയപ്പെട്ട സഹോദരന്മാരെ അസ്ഹർമാരായിരുന്നില്ല. അവരൊക്കെ വലിയ വലിയ ആളുകൾ തന്നെയായിരുന്നു. ഇന്ന് ആ വലിയ വലിയ ആളുകളെല്ലാം തീവ്രവാദത്തിന് വേണ്ടി പ്രസംഗിച്ചപ്പോൾ, ഭീകരവാദത്തിന് വേണ്ടി പ്രസംഗിച്ചപ്പോൾ, രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതക്കും എതിരായ രൂപത്തിൽ മതത്തെ ദുരുപയോഗപ്പെടുത്തിയപ്പോൾ അവരെല്ലാം കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ട കാഴ്ചയാണ് കാണുന്നതെങ്കിൽ, 20-ാമത്തെ വർഷം മുതൽ തുടങ്ങി 80-ാമത്തെ വയസ്സിൽ എത്തി നിൽക്കുന്ന ഷേഖുന കാന്തപുരം ഉസ്താദിന്റെ 60 വർഷക്കാലത്തെ കേരളത്തിലെ പ്രവർത്തനം കേന്ദ്ര ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് എന്ന് വേണ്ട, ഇവിടുത്തെ എല്ലാ വിഭാഗം ചിന്താശേഷിയുള്ള ആളുകളും ഒരുപോലെ അംഗീകരിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് ഡൽഹിയിൽ നാം കണ്ടത്. എന്തിനേറെ നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ
തിരുവനന്തപുരത്ത് ഷാർജ സുൽത്താൻ വന്നപ്പോൾ നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ ഭരണാധികാരികളിൽ അറിയപ്പെടുന്ന വലിയ പണ്ഡിതനായ ഭരണാധികാരിയാണ് ഷാർജ സുൽത്താൻ, സുൽത്താൻ അൽ ഖാസിമി. അദ്ദേഹം തിരുവനന്തപുരം സന്ദർശിച്ചപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ രാജ്യത്തെ ഷാർജ ശേഖിനെ പരിചയപ്പെടുത്താൻ, ഷാർജയെ നമുക്ക് ഇങ്ങോട്ട് പരിചയപ്പെടുത്താൻ, രണ്ട് രാഷ്ട്രങ്ങളും കൈമാറുന്ന വിവിധ ആശയങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ രണ്ട് ഗവൺമെന്റിനെയും ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പ്രസംഗിക്കാൻ ഷാർജ സുൽത്താൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ആ സുൽത്താൻ ഒപ്പം നിൽക്കാൻ നമ്മുടെ രാജ്യത്ത് മറ്റൊരു സുൽത്താനെ കണ്ടെത്തിയത് സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് മാത്രമായിരുന്നു. രണ്ട് സുൽത്താൻമാരും ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ നമ്മെ മാത്രമല്ല ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒരുപോലെ സന്തോഷിപ്പിച്ചു എന്നതാണ് യാഥാർത്ഥ്യമെങ്കിൽ ആ മഹാനായ സുൽത്താനുൽ ഉലമാ അവർകളെ ഈ ബറാഅത്തിന്റെ സമ്മാനമായി നമ്മുടെ പാലക്കാട് ജില്ലയ്ക്ക് ലഭിച്ചപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി, നേരത്തെ കൊമ്പുസ്താദ് നമ്മളോട് ചോദിച്ചല്ലോ മഹല്ലി ജമാഅത്തിലെ ഉമറാക്കളെ, മഹല്ലി ജമാഅത്തിലെ പ്രവർത്തകരെ, മഹല്ലി ജമാഅത്തിലെ ധീരരായ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളെ, നമുക്ക് സുൽത്താനുൽ ഉലമയുടെ നേതൃത്വം സ്വീകരിച്ചുകൊണ്ട് അഹ്ലു സുന്നയെ അജയ്യമാക്കി നിലനിർത്താൻ നമുക്ക് ഒരുമിച്ച് മുന്നേറണ്ടയോ എന്ന് ചോദിച്ചത് നിങ്ങൾ ഓർക്കണം. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലുത് അഹ്ലു സുന്ന വൽ ജമാഅ എന്ന ആദർശമാണ്. ആ ആദർശത്തെ മാത്രമാണ് നാം നെഞ്ചേറ്റിയിട്ടുള്ളത്. ആ ആദർശം അത് സമാധാനത്തിൻ്റെതാണ്, അത് സ്നേഹത്തിൻ്റെതാണ്, അത് ഐക്യത്തിൻ്റെതാണ്, അത് സമാധാനത്തിൻ്റെതാണ്. ഇസ്ലാം സമാധാനം, ഇസ്ലാം അച്ചടക്കം, ഇസ്ലാം ശാന്തി, ആ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും മതമായ ഇസ്ലാമിനെ നമ്മുടെ ആരാധനാ കേന്ദ്രങ്ങളായ, നമ്മുടെ ആത്മീയ കേന്ദ്രങ്ങളായ പള്ളികളിൽ നിന്ന് നേതൃത്വം നൽകുമ്പോൾ ആ സമാധാന ഇസ്ലാമിനെ ഓരോ ഗ്രാമത്തിലും കണ്ടുപഠിക്കാൻ ഇതര മതവിശ്വാസികളായ ആളുകൾക്കെല്ലാം ഇസ്ലാമിനെ അടുത്തറിയാൻ, ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നമ്മുടെ പള്ളികൾ സമാധാന കേന്ദ്രങ്ങളായി നിലനിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ടവരുടെ കൈകൊണ്ട് മാത്രം ഈ ഇന്ത്യ മഹാരാജ്യത്ത് 4000-ലധികം പള്ളികൾ സ്ഥാപിതമായിട്ടുണ്ട്. ആ 4000-ലധികം പള്ളികൾ ഇവിടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ത്യ മഹാരാജ്യത്ത് വിവിധ പട്ടണങ്ങളിൽ അത് ഇസ്ലാമിന്റെ പ്രഭ പരത്തിക്കൊണ്ട് തല ഉയർത്തി നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിക ശരീഅത്തിനെ വിശദമായി പഠിക്കുന്നതിനുള്ള ജാമിഅത്തുൽ ഹിന്ദ്, ജാമിഅ മർകസു സഖാഫത്തു സുന്നിയ യൂണിവേഴ്സിറ്റിയുടെ കീഴിലായി നിരവധി കോളേജുകൾ നിലനിൽക്കുകയാണ്. ആ കോളേജുകളിലെല്ലാം പ്രിയപ്പെട്ട സഹോദരന്മാരെ, അറബി, ഉറുദു, ഇംഗ്ലീഷ്, ഹിന്ദി, വിവിധ ഭാഷകൾ പഠിപ്പിക്കുന്ന ബഹുഭാഷാ പണ്ഡിതന്മാരെയാണ് വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള നിരവധി അറബി കോളേജുകൾ, നിരവധി ശരീഅത്ത് കോളേജുകൾ, നിരവധി ദഅ്‌വാ കോളേജുകൾ, എന്തിനേറെ പറയണം, CBSE അംഗീകരിച്ചിരിക്കുന്ന സെക്കൻഡറിയും സീനിയർ സെക്കൻഡറിയും സ്കൂളുകൾ, 400-ഓളം വരുന്ന സ്കൂളുകൾ നമ്മുടെ കേരളത്തിൽ മാത്രം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 10,000-ലധികം വരുന്ന മദ്രസകൾ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആർക്കും അവഗണിക്കാൻ പറ്റാത്ത വിധം മുസ്ലിം ജമാഅത്ത് സുശക്തമായ ഒരു സംസ്ഥാന കമ്മിറ്റിയും സുശക്തമായ ജില്ലാ കമ്മിറ്റികൾ ഓരോ മണ്ഡലത്തിലും അതുപോലെ തന്നെ പഞ്ചായത്തുകളിലും അതിന്റെ ഘടകങ്ങളുമായി അത് പ്രവർത്തിക്കുന്നു. അതിന്റെ കീഴ്ഘടകമായി SYS പ്രവർത്തിക്കുന്നു, SSF പ്രവർത്തിക്കുന്നു, SMA പ്രവർത്തിക്കുന്നു, SJM പ്രവർത്തിക്കുന്നു. ചെറിയ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് പരിശീലനം നൽകുന്ന SPS അടക്കം പ്രവർത്തിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കേരളത്തിൽ 6,000 യൂണിറ്റ് കമ്മിറ്റികൾ മുസ്ലിം ജമാഅത്തിനുണ്ടെങ്കിൽ, SYS-നുണ്ടെങ്കിൽ, SSF-നുണ്ടെങ്കിൽ, ഈ 15,000 വരുന്ന യൂണിറ്റ് കമ്മിറ്റികളിലായി പ്രിയപ്പെട്ട സഹോദരന്മാരെ, 500,000 വരുന്ന മെമ്പർമാർ, മെമ്പർഷിപ്പ് എടുത്തവർ തന്നെ ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ കീഴിലായി നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഈ സുശക്തമായ മുന്നേറ്റത്തിന് സാധിച്ചത് ഉസ്താദ് അവരുടെ പാണ്ഡിത്യമാണ്, ഉസ്താദ് അവരുടെ വ്യക്തിത്വമാണ്, ഉസ്താദ് അവരുടെ സമാധാന പ്രിയമാണ്. ഒരു കാളിയെ സംബന്ധിച്ചിടത്തോളം കാളിക്കൊണ്ട
ഉണ്ടാകേണ്ട അതിപ്രധാന ഗുണങ്ങൾ എണ്ണി പറഞ്ഞടുത്ത് ഫിഖ് ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം തികഞ്ഞ സമാധാനിയായിരിക്കണം. പക്ഷേ ആ സമാധാനം ബലഹീനമായി പോകാൻ പാടില്ല. അത് അതിഗാംഭീര്യമുള്ളതായിരിക്കണം. ഗാംഭീര്യമുള്ള മുഖം, അതോടൊപ്പം സമാധാനത്തിന്റെ വാഹകൻ, അതാണ് ശൈഖുന കാന്തപുരം ഉസ്താദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ രാജ്യം പലപ്പോഴും തീവ്രവാദത്തിലേക്ക്, അതേപോലെ തന്നെ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും തകർക്കുന്ന പല പല വിഷയങ്ങളും നമ്മുടെ രാജ്യത്ത് വന്നപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് അവിടെ എല്ലാം സ്വീകരിച്ചിരിക്കുന്ന നയങ്ങളും നിലപാടുകളും ഇവിടുത്തെ ജുഡീഷ്യറിയും ഇവിടുത്തെ നിയമപാലകരും ഇവിടുത്തെ നിയമനിർമ്മാണ സഭയും ഇവിടുത്തെ ഗവൺമെന്റുകളെല്ലാം എക്കാലത്തും പ്രശംസിച്ചിട്ടുണ്ട് എന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ആ സമാധാനത്തോടു കൂടെയുള്ള ഇസ്ലാമിന്റെ വിളംബരം ബഹുമാനപ്പെട്ടവർ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അഹ്ലുൽ സുന്നവൽ ജമാഅ എന്ന ഈ പ്രസ്ഥാനത്തിലെ മുഴുവൻ പ്രവർത്തകരും ആയിരക്കണക്കായ യൂണിറ്റുകളും സ്ഥാപനങ്ങളും ഒക്കെ നമുക്കുണ്ടായിട്ട് രാജ്യത്ത് എവിടെയും ഒരു രഹസ്യാന്വേഷണ വിഭാഗവും നമ്മുടെ സ്ഥാപനങ്ങളെയോ നമ്മുടെ ഓഫീസുകളോ നമ്മുടെ പ്രവർത്തകരെയോ ചുറ്റിപ്പറ്റി ഒരു അന്വേഷണങ്ങളോ ഒരു റെയ്ഡോ ഏതെങ്കിലും വിധത്തിൽ ഇക്കാലത്തിൽ അടക്കം നടന്നിട്ടില്ല എന്നത് ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ മഹനീയ നേതൃത്വം കൊണ്ടാണ്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അർഹമുർ റാഹിമീനായ റബ്ബ് ഈ ബറാഅത്തി രാവിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ നിധി, അത് നാം കാത്തു സൂക്ഷിച്ചാൽ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് അൽ ഖുലഫാഉൽ അർബഅ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ലോകത്ത് ഇസ്ലാമിക ആധികാരികത നിലനിർത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മഹാന്മാർ നാല് ഖലീഫമാരാണ്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുന ഉമർ ബിൻ ഖത്താബ്, സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ, സയ്യിദുന അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ആ നാല് മഹാന്മാരും വിശ്രമിക്കുന്ന അവരുടെ മഖാമുകളിൽ ചെന്ന് മഹാന്മാരുടെ കാൽക്കൽ ചെന്ന് പൊട്ടിക്കരഞ്ഞ് പൊരുത്തം വാങ്ങാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ്. അൽ-ഖുലഫാഉൽ അർബഅ കഴിഞ്ഞാൽ ലോകത്ത് ഇസ്ലാമിനെ നിലനിർത്തുന്നതിന് ഏറ്റവും വലിയ സേവനം ചെയ്ത അൽ അഇമ്മത്തുൽ അർബഅ, ഇമാം ശാഫി റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ആ നാല് മദ്ഹബിന്റെയും മഹാന്മാരായ ആളുകളെ മഖാമുകളിൽ അവരെല്ലാം എവിടെയാണ്? ഇമാം മാലിക് തങ്ങൾ മദീനയിലാണെങ്കിൽ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഈജിപ്തിന്റെ തലസ്ഥാന നഗരിയായ ഖൈറോവിലാണെങ്കിൽ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇറാഖിലാണെങ്കിൽ, ഈ സ്ഥലങ്ങളിലെല്ലാം ചെന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ അവരുടെ കാൽക്കൽ പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓ മഹാന്മാരെ, നിങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന ദീൻ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കാൽക്കൽ ചെന്നുകൊണ്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് അവർ, എന്റെ രാജ്യത്തെ ജനങ്ങളും ഞങ്ങൾ ജുമാ നിസ്കരിക്കുന്നത് ഷാഫി ഇമാം തങ്ങളോട്, ഉപ്പാപ്പ പഠിപ്പിച്ചതുപോലെ ജുമാ നടക്കുന്ന, ഉപ്പാപ്പ പഠിപ്പിച്ചതുപോലെ തറാവീഹ് നിസ്കരിക്കുന്ന, ഉപ്പാപ്പ പഠിപ്പിച്ചതുപോലെ ഫറായിദ് നിർവഹിക്കുന്ന, ആ പ്രദേശത്തെ ജനങ്ങൾക്ക് നേതൃത്വം നൽകാനുള്ള കരുത്തിന് വേണ്ടി ആ മഹാന്മാരുടെ എല്ലാം കാൽക്കൽ ചെന്ന് പൊരുത്തം വാങ്ങാൻ ബഹുമാനപ്പെട്ട ശൈഖുന അവർക്ക് അല്ലാഹു ഭാഗ്യം നൽകിയിട്ടുണ്ട്. ആ നാലെണ്ണം കഴിഞ്ഞാൽ, ഖുലഫാഉൽ അർബഅ, അഇമ്മത്തുൽ അർബഅ കഴിഞ്ഞാൽ ലോകത്ത് ഇസ്ലാമിനെ നിലനിർത്തിയ നാല് നേതൃത്വം, അൽ അഖ്താബുൽ അർബഅ, ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, അഷ്ഷെയ്ഖ് അഹ്മദുൽ കബീറുൽ നിഫാഇ, അഷ്ഷെയ്ഖ് അഹ്മദുൽ ബദവി, അഷ്ഷെയ്ഖ് ഇബ്രാഹിമുദ് ദസൂഖി റളിയല്ലാഹു അൻഹും അജ്മഈൻ, ആ നാല് കുത്തുബീങ്ങൾ താമസിക്കുന്ന ലോക രാഷ്ട്രങ്ങളിൽ അവർ താമസിക്കുന്ന ഇടം എവിടെയെന്ന് തേടി പിടിച്ച് കണ്ടെത്തി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, രേഖകളിലും താരിഖുകളിലും ചരിത്രങ്ങളിലും രേഖപ്പെട്ട് കിടക്കുന്ന ഭൂമി തേടി അന്വേഷിച്ച് അവിടെ എത്തിക്കൊണ്ട് അവരെ കാൽക്കൽ പോയി പൊട്ടിക്കരഞ്ഞ് പൊരുത്തം വാങ്ങാൻ അല്ലാഹു ഭാഗ്യം നൽകിയിരിക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ശൈഖുന അവർക്ക്. പോരാ, ഇന്ന് നമുക്കറിയാം ലോക മുസ്ലിങ്ങളെല്ലാം വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ആധികാരിക പ്രാമാണികമായ ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരി, അസഹുൽ കുത്തുബി ബഅദ കിതാബില്ല. അല്ലാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രമാണം അത് ബുഖാരി ഷെരീഫാണ്. ആ ബുഖാരി ഷെരീഫ് ആയിരക്കണക്കായ പണ്ഡിതന്മാർക്ക് ധാരാളം പ്രാവശ്യം ദർസ് നടത്തി കൊടുക്കാൻ മഹാഭാഗ്യം ലഭിച്ചിരിക്കുന്ന ശൈഖുന അവർ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ കാൽക്കലെത്തി. പ്രിയപ്പെട്ട സഹോദരൻ
ദാസന്മാര് ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ താഷ്കന്തിൽ നിന്നും ഏകദേശം 700 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന സമർക്കന്ത് വല്ലി ബുഹയറയിലെത്തിയിട്ട് ഇമാം ബുഖാരി തങ്ങളുടെ അടുക്കൽ ചെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുന അവർക്ക് പൊരുത്തം വാങ്ങാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഭാഗ്യം നൽകിയിട്ടുണ്ടെങ്കിൽ, ഓ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാര്, അങ്ങകലെ മൊറോക്കോവിലാണ് നമ്മളൊക്കെ സാധാരണ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സ്വലാത്തായ ദലാഇലുൽ ഖൈറാത്ത്. ആ ദലാഇലുൽ ഖൈറാത്തിന്റെ ഇമാം ജസൂലി റളിയല്ലാഹു അൻഹു വിശ്രമിക്കുന്നത് ഖൈറോവിലാണ്. ഖൈറോ രാജാവിനെ ബഹുമാനപ്പെട്ട എപി ഉസ്താദ് ഫോണിൽ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ രാജ്യത്ത് വരണം. രാജാവ് പറഞ്ഞു, അഹ്ലം വസഹ്ല, എപ്പോ വേണമെങ്കിലും ശൈഖിന് ഇങ്ങോട്ട് സ്വാഗതം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ വരുന്നത് അവിടെ വിശ്രമിക്കുന്ന ശൈഖ് സുലൈമാൻ ജസൂലി തങ്ങളുടെ അടുക്കലേക്കാണ്. എയർപോർട്ടിൽ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് എത്തിയപ്പോൾ രാജാവ് തന്നെ നേരിട്ട് വന്ന് ഉസ്താദിനെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോയി. ബഹുമാനപ്പെട്ട സുലൈമാനും ജസൂലി തങ്ങളുടെ അടുക്കൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാഹു തആല ഭാഗ്യം നൽകിയിരിക്കുന്ന വ്യക്തിത്വമാണ് ശൈഖുന കാന്തപുരം ഉസ്താദ്. ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നൂറ്റാണ്ടിൽ ജീവിച്ച നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ മഹാന്മാർ വലിയുള്ളാഹി ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരി പാപ്പയും, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ മടവൂർ ശിയം വലിയുള്ളാഹി അവർകളും, അതേപോലെ വടകര മമ്മദാജി തങ്ങൾ അവർകളും തുടങ്ങി സുൽത്താനുൽ ബഹുമാനപ്പെട്ട താജുദ്ദുലമ ഉള്ളാളത്തെ ഉപ്പാപ്പയും, മർഹൂം പാണക്കാട് പി എം എസ് എ പൂക്കോയ തങ്ങൾ അടക്കമുള്ള വലിയ വലിയ സാദാത്യങ്ങളും, അതേപോലെ സയ്യിദന്മാരും ആലിമീങ്ങളും, മക്കയിലെ ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക്കി തങ്ങൾ, അതേപോലെ തന്നെ അവരുടെ ഉപ്പ സയ്യിദ് അലവി മാലിക്കി തങ്ങൾ, അതേപോലെ മദീനയിൽ മറവട്ട് കിടക്കുന്ന ഹസൻ ഷദ്ദാദ് തങ്ങൾ, എം എൽ എ ഉമർ ഹഫീദ് തങ്ങൾ, ഇപ്പോൾ അടുത്ത സമയത്ത് കുവൈത്തിലെ ഹാഷിം ദിഫായി തങ്ങളും അടക്കം ലോകത്ത് ഈ നൂറ്റാണ്ടിൽ ജീവിച്ച എല്ലാ മഹാരഥന്മാരുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കുകയും അവരുടെയൊക്കെ പൊരുത്തം വാങ്ങാൻ അള്ളാഹു ഭാഗ്യം ലഭിക്കുകയും ചെയ്ത ശൈഖുന കാന്തപുരം ഉസ്താദിന് ഒരു ഫോൺ മക്കയിലെ ഗവർണറില്ലെന്ന്, ശൈഖ് അബൂബക്കർ അഹമ്മദ് നിങ്ങൾ മക്കയിലെത്തണം, എന്താണ് പ്രധാനമായി കഅബ ശരീഫ് കഴുകുന്ന ചടങ്ങുണ്ട്, അത് വർഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ആദരണീയമായ വലിയ വ്യക്തിത്വങ്ങൾ മാത്രം സംബന്ധിക്കുന്ന വലിയ ചടങ്ങാണ്. ആ ചടങ്ങിലേക്ക് ശൈഖുന കാന്തപുരം ഉസ്താദിനെ മക്ക ഗവർണർ ക്ഷണിച്ചു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉസ്താദ് മക്കത്തുൽ മുക്കറമയിലെത്തി ലോക മുസ്ലിം പണ്ഡിതന്മാരും ഭരണാധികാരികളുമൊക്കെയായ വലിയ വലിയ ആളുകളെ കൂട്ടത്തിൽ ശൈഖുന കാന്തപുരം ഉസ്താദ് കഅബ ശരീഫിന്റെ വാതിൽ തുറന്നപ്പോൾ ഉസ്താദ് അകത്തേക്ക് കേറുന്ന രംഗം കണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാം നിറക്കണ്ണുകളോടെ സന്തോഷത്തിന്റെ കണ്ണിനീരൊഴിച്ച് നിങ്ങൾ ഓർക്കുന്നില്ലേ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ കഅബ ശരീഫിന്റെ അകത്ത് കയറി നാല് ഭാഗത്തേക്കും തിരിഞ്ഞ് ഈ രണ്ടുള്ള കഅബത്ത് നിസ്കരിച്ചു. ഉസ്താദ് പറയുന്നു, കഅബത്തിനുള്ളിൽ ഒരു സ്ഥലത്ത് വലിയ തിക്കും തിരക്കും. ആരാണ് തിരക്ക്? വലിയ വലിയ മഹാന്മാർ. എന്തേ അവിടുത്തെ പ്രത്യേകത? ഹബീബ് റസൂലുള്ളാഹി മുത്തുനബി അവിടുത്തെ നെറ്റിത്തടം വെച്ച് സുജൂദ് ചെയ്ത സ്ഥലമാണ് അവിടെ. അവിടെ ഒന്ന് നെറ്റിത്തടം വെക്കാൻ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, കഅബത്തിനകത്ത് തിക്കും തിരക്കും ബഹുമാനപ്പെട്ട ശൈഖുന അവർകൾ അവിടെ എത്തി. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശവഭാക്കപ്പെട്ട നെറ്റിത്തടം വെച്ച അതേ പോയിന്റിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് തന്റെ നെറ്റിത്തടം വെച്ചുകൊണ്ട് ശുക്റിന്റെ സുജൂദ് ചെയ്യുമ്പോൾ ആ കഅബ ശരീഫിനകത്ത് വെച്ചുകൊണ്ട് ഉസ്താദ് അള്ളാഹുവിനോട് കൈ ഉയർത്തിയപ്പോൾ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, പ്രിയപ്പെട്ട നേതാക്കളെ, പ്രിയപ്പെട്ട ഉമറാക്കളെ, പ്രിയപ്പെട്ട എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെയും പ്രവർത്തകരെ, എന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമുമാർ, ഖതീബുമാർ, ആലിമീങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഉസ്താദ് അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ നമ്മെ ആരെയും മറന്നിട്ടില്ല. ഉസ്താദ് അവിടെ നിന്ന് സ്വന്തം ശരീരത്തിനും ഭാര്യക്കും മക്കൾക്കും വേണ്ടി അല്ല ദുആ ചെയ്തത്. ഉസ്താദ് സ്വന്തം ശരീരത്തെ പോലെ നമ്മെ എല്ലാം കണ്ടുകൊണ്ട് നമുക്കെല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്തിട്ടുണ്ട്. മക്കത്തുൽ മുക്കറമയിലെ ആ പ്രധാനപ്പെട്ട ചടങ്ങിൽ സംബന്ധിച്ച് ഉസ്താദ് തിരികെ അബുദാബി വഴി വരുമ്പോൾ അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ കേരളീയ മുസ്ലിങ്ങളെല്ലാം ചേർന്ന് അവിടെ ഒരു സ്വീകരണം നൽകിയപ്പോൾ ആ സ്വീകരണത്തിൽ വെച്ചുകൊണ്ട് ഉസ്താദ് പറഞ്ഞു, ഞാൻ കഅബത്തിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ
എനിക്ക് അവസരം കിട്ടിയപ്പോൾ നിങ്ങളെ ആരെയും എന്റെ പ്രാർത്ഥനയിൽ ഞാൻ മറന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യൻ ഇസ്ലാമിക സെന്ററിൽ കൂടിയ മുഴുവൻ ആളുകളും കണ്ണീരൊഴുക്കുന്നത് ഞാൻ നേരിൽ കണ്ടതാണ്. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു മഹാഭാഗ്യം നൽകിയിരിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഉടമ. അതുകൊണ്ട് തന്നെ 20-ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയ ഈ ജനസേവനം, ഈ പൊതുപ്രവർത്തനം ഇപ്പോൾ വയസ്സ് 80-ൽ എത്തി. ഈ 60 വർഷമായിട്ടും ഉസ്താദിന് എന്തെല്ലാം വിധത്തിലുള്ള ആക്ഷേപങ്ങൾ. ഈയിടെ മർക്കസിന്റെ റൂബി ജൂബിലി നടന്നപ്പോൾ ഒരു പത്രപ്രതിയുടെ ചോദ്യത്തിന് ഉസ്താദ് പറഞ്ഞു, എന്നെ പോലെ ആക്ഷേപങ്ങൾ കേട്ട ഒരാള് ഇന്ത്യ രാജ്യത്ത് ഈ നൂറ്റാണ്ടിൽ ഉണ്ടാവുകയില്ല. അത്രയൊക്കെ ആക്ഷേപങ്ങളും കോലാഹലങ്ങളും ഒക്കെ നാട്ടിൽ നടന്നിട്ടും പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏതെല്ലാം വിഷയത്തിലുള്ള ആക്ഷേപങ്ങളെന്ന് ഞാൻ പറയേണ്ടതില്ല. അതൊക്കെ നടന്നിട്ടും ഉസ്താദിന്റെ സ്വയസിദ്ധമായ പുഞ്ചിരിക്ക്, ഉസ്താദിന്റെ നിറഞ്ഞ മുഖപ്രസന്നതക്ക്, അവിടുത്തെ നിറഞ്ഞ പക്വതയോട് കൂടെയുള്ള വിഷയങ്ങളുടെ സമീപനത്തിന് ഒരിക്കലും മങ്ങലേറ്റിട്ടില്ല. എന്തുകൊണ്ട്? ഹൃദയം നിറഞ്ഞ് കണ്ണും കാതും കൽബും കരളും അകവും പുറവും അല്ലാ എന്ന വിശ്വാസം അചഞ്ചലമാണ്. ആ വിശ്വാസം ആരംഭ റസൂലുള്ളാഹി, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ബദർ ശുഹദ, ശുഹദാക്കളിലൂടെ ലഭിച്ചിരിക്കുന്ന അചഞ്ചലമായ വിശ്വാസം. ആ വിശ്വാസം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ രണ്ട് കേരള യാത്ര നടത്തിയപ്പോൾ ഞങ്ങളെപ്പോലെ പ്രവർത്തകർ കൂടെ ഉണ്ട്. ഉസ്താദ് അവർ വണ്ടിയിൽ കയറി യാത്ര തുടർന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഞങ്ങളൊക്കെ അടുത്ത സ്വീകരണ സ്ഥലം, അവിടെ പ്രസംഗിക്കേണ്ടത്, അവിടെ വരുന്ന നേതാക്കൾ, അവിടുത്തെ അടുക്ക് ചിട്ട, ഇതൊക്കെ ചർച്ച നടക്കുമ്പോഴും ഉസ്താദിന്റെ കയ്യിലത്തെ സ്നേഹമാരെയും ഇങ്ങനെ മറിയുന്നുണ്ടാകും. ഉസ്താദിന്റെ നാവ് ലിക്കറ് കൊണ്ട് പച്ചയായി നിൽക്കുകയായിരിക്കും. അടുത്ത സ്വീകരണ കേന്ദ്രം ആരാണ്, അവിടെ എന്താണ്? ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊക്കെ അത് ചർച്ച ചെയ്യുമ്പോൾ ഉസ്താദ് അപ്പോഴും ആ ലിക്കറിങ്ങനെ. ഞാൻ ഉസ്താദിനോട് നേരിൽ ചോദിച്ചു, ഉസ്താദെ, ചേകനൂരിന്റെ കൊലപാതകത്തിൽ നിങ്ങളെ പ്രതിയാക്കി ചോദ്യം ചെയ്യലിന് കൊണ്ടുപോയ രംഗമുണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ഡെഡ് ബോഡി രൂപമുണ്ടാക്കിയിട്ട് കേരളത്തിലൊട്ടാകെയും ഇന്ത്യയിലൊട്ടാകെയും ഒക്കെ പ്രചരിപ്പിച്ചു നടന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും നിങ്ങളുടെ സ്വയസിദ്ധമായ പുഞ്ചിരിക്കോ നിങ്ങളെ മുഖപ്രസന്നതക്കോ യാതൊരു കുറവുമില്ലല്ലോ. എന്താണ് ഉസ്താദെ ഈ അപാരമായ ഈ ധൈര്യം? ഇത് എവിടെ നിന്ന് കിട്ടുന്നതാണാവോ? ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ പറഞ്ഞു, വളരെ കുട്ടിക്കാലം മുതൽക്കേ അസ്മാഉൽ ബദർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ മഹാന്മാരും പൊരുത്തത്തോടു കൂടെയുള്ള ലിക്കറ്, ആ ലിക്കറ് ഏത് പ്രതിസന്ധി വരുമ്പോഴും ആ ലിക്കറ് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ എൻ്റെ മനസ്സിന് സമാധാനമായി. മല പോലെ വരുന്ന വിഷയം, മഞ്ഞു പോലെ ഉരുകിത്തീരുന്ന ലിക്കറ് ഉസ്താദിൻ്റെ കയ്യിലുണ്ട്. ആ ഉസ്താദ് ഇതാ നാം ശക്തിപ്പെട്ട് വന്നപ്പോൾ നമ്മുടെ പല ഗ്രാമങ്ങളിലും യൂണിറ്റുകളിലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും കോലാഹലങ്ങളും ഉണ്ടായപ്പോൾ അതൊക്കെ സമാധാനിക്കുന്നതിന് വേണ്ടി ആ ലിക്കറ് ഉസ്താദ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അതാണ് സ്വലാത്തുൻ അലാ നൂരിൽ വജൂദി വആലിഹി വഅസ്ഹാബി ബദ്രിൻ സുമ്മ കുല്ലി സ്വഹാബതി. ബഹുമാനപ്പെട്ട ബദരീങ്ങളെ തവസ്സിലാക്കിക്കൊണ്ടുള്ള ആ മഹ്ളറത്തുൽ ബദരിയ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ആ ലിക്കറ് ചൊല്ലിയിട്ട് ആ ലിക്കറിന്റെ ശക്തിയിൽ, ബദരീങ്ങളുടെ ശക്തിയിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ തീരുമാനമേ ലോകത്ത് നടപ്പാക്കുകയുള്ളൂ. ആര് എന്തൊക്കെ പ്രലോഭനം സൃഷ്ടിച്ചാലും പ്രകോപനങ്ങൾ ഉണ്ടായാലും റബ്ബ് എന്നെ കൈവഴിക്കുകയില്ല, ബദരീങ്ങൾ എന്നെ കൈവഴിക്കുകയില്ല. ആ ഒരു അചഞ്ചലമായ ഈമാൻ, ആ ഒരു ധൈര്യം, അതാണ് ഉസ്താദ് നമുക്ക് പകർത്തി തന്നിട്ടുള്ളതെങ്കിൽ, ഓ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനുകളെ, നമുക്ക് സ്ഥാപിച്ചു തന്ന മഹ്ളറത്തുൽ ബദരിയ്യ നമ്മുടെ പള്ളികളിൽ, നമ്മുടെ മദ്രസകളിൽ, നമ്മുടെ ഓഫീസുകളിൽ, നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും അത് വളരെ പ്രാധാന്യത്തോടെ നാം നടപ്പാക്കണം. നിങ്ങൾ നോക്കൂ, 2 വർഷം
വർഷത്തോളമായി ഞാൻ മഹ്ളറത്തുൽ ബദരിയ നടക്കുകയാണ്. മഹ്ളറത്തുൽ ബദരിയ അതിന്റെ യഥാവിധി നടന്നപ്പോൾ നിങ്ങൾ കണ്ടോ സുന്നികൾ തമ്മിൽ ഐക്യപ്പെടണമെന്ന ചർച്ചയ്ക്ക് ശക്തി പ്രാപിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. സമാധാന ചർച്ചയിലേക്ക് കാര്യങ്ങൾ വരുന്നു. മഹ്ളറത്തുൽ ബദരിയയുടെ ഫലം നാം കാണുകയാണ്. മഹ്ളറത്തുൽ ബദരിയ അത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ പൂട്ടിക്കിടക്കുന്ന പള്ളികൾക്ക് മുടിക്കോട് അടക്കം തുറക്കാൻ സാധിക്കുന്നു. മഹ്ളറത്തുൽ ബദരിയയുടെ ഫലം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, മഹ്ളറത്തുൽ ബദരിയ ശക്തി പ്രാപിച്ചു വന്നപ്പോൾ മദ്രസകൾ പിന്നെ പൂട്ടിയിട്ടില്ല. അത് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹ്ളറത്തുൽ ബദരിയ നാം അചഞ്ചലമായി ചൊല്ലി ദുആ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നീട് അടിപിടികളും കോലാഹലങ്ങളും കൊലപാതകങ്ങളും നമ്മുടെ രാജ്യത്ത് ഈ പ്രസ്ഥാനത്തിനിടയിൽ ഉണ്ടായിട്ടില്ല എന്നത് നാം സന്തോഷത്തോടുകൂടെ ഓർക്കുകയാണ്. ഉസ്താദ് സ്വന്തം അനുഭവിച്ചറിഞ്ഞിരിക്കുന്ന ദിക്ര് നമുക്ക് നൽകിയിട്ടുണ്ട്. നാം അത് നെഞ്ചേറ്റിക്കൊണ്ട് നാം നടപ്പാക്കുക. അള്ളാഹുവാണ് ഉടമസ്ഥൻ. ബദരിയങ്ങൾ അടക്കമുള്ള മഹാന്മാരാണ് നമ്മുടെ മാതൃക. ആ മാതൃക പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ നമ്മുടെ ജില്ലക്ക് ഇനി അങ്ങോട്ട് കൂടുതൽ ശക്തി നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവരെ ഇരുത്തി ഒരു ദീർഘ പ്രഭാഷണം. പാടില്ലാത്തതാണെന്നറിയാം, എങ്കിലും സഭക്ക് കാര്യം ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ് ദുആ വസീയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.